ഭാര്യമാരെ ഇന്ത്യയിൽ ഉപേക്ഷിച്ച് കടന്ന 45 പ്രവാസി പുരുഷന്മാരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കിയെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി മേനകാ ഗാന്ധി. NRI ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ച് കടന്നുകളയുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്റഗ്രേറ്റഡ് നോഡൽ ഏജൻസി രൂപവൽക്കരിച്ചിരുന്നു. ഈ ഏജൻസി ഭാര്യമാരെ ഉപേക്ഷിച്ച് കടന്ന NRI ഭർത്താക്കന്മാർക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ഇത്തരക്കാരായ 45 പേരുടെ പാസ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തടഞ്ഞുവെച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. റഫാൽ വിഷയത്തിൽ കോൺഗ്രസിനെ വീണ്ടും വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയെങ്കിലും ഉപയോഗിക്കുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് മോദി. വ്യോമാക്രമണ സമയത്ത് റഫാൽ യുദ്ധവിമാനം കൈവശമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു യുദ്ധവിമാനം നഷ്ടപ്പെടുമായിരുന്നില്ലെന്നും അവർ രക്ഷപ്പെടുമായിരുന്നില്ലെന്നുമാണ് താൻ പറഞ്ഞതെന്നും മോദി വിശദീകരിച്ചു. ശാരീരിക ക്ഷമത പൂർണ്ണമായും വീണ്ടെടുത്ത ശേഷം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമൻ യുദ്ധവിമാനം പറപ്പിക്കുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവ. MiG-21 ബൈസൺ ഇപ്പോഴും ഉഗ്രശേഷിയുള്ള യുദ്ധവിമാനമാണെന്നും ധനോവ പറഞ്ഞു. അടുത്തിടെയാണ് മിഗ് അപ്ഗ്രേഡ് ചെയ്തതെന്നും അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാനും വിക്ഷേപിക്കാനുമുള്ള സംവിധാനം മിഗിൽ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂർണ്ണാരോഗ്യം വേണമെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശരാശരിയിൽ നിന്ന് 6 ഡിഗ്രി വരെ ചൂട് കൂടാം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ അപകട സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലയിലെ പൊതുജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.